السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. ما بعد، اللهم اغفر لنا ولوالدينا ولمشايخنا ولأستاذنا ولجميع أهل العلم خاصة لمصنف هذا الكتاب ولجميع المسلمين. مجلس النعمة إلى آدرني يرايا سادات وكلا علماء كلا محبين كلا فتح المعين بارت أينبد نكاحند أدياء وليمتند അധ്യായത്തിൽ വലീമത്തിലേക്ക് ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യൽ നിർബന്ധമാകാനുള്ള നിബന്ധനകളാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. വലാ ഇല മഹല്ലിൻ ഫീഹി മുൻകറുൻ ലാ യസൂലു ബിഹുളൂരിഹി. വലാ ഇല മഹല്ലിൻ, ഒരു സ്ഥലം കൊള്ള ക്ഷണിച്ചാലും ഉത്തരം ചെയ്യൽ നിർബന്ധം ഇല്ല. എങ്ങനെയുള്ള സ്ഥലമാണ്? ഫീഹി, ആ സ്ഥലത്തിൽ ഉണ്ട്. മുങ്കറുൻ, നിഷിദ്ധമായ കാര്യമുണ്ട്, അനാശാസ്യമായ കാര്യം അവിടെയുണ്ട്. ലാ യസൂലു ബിഹുളൂരിഹി, അവന്റെ സാന്നിധ്യം കൊണ്ട് അത് നീങ്ങിപ്പോവുകയില്ല. അവൻ അവിടെ ഹാജറാകുമ്പോൾ നീങ്ങിപ്പോകുന്ന ഒരു ഹറാമായ നിഷിദ്ധമായ കാര്യമാണ് എങ്കിൽ അപ്പോൾ അവനവിടെ ചെല്ലുകയാണ് വേണ്ടത്. ആ ഹറാമായ കാര്യം അതുകൊണ്ട് ഇല്ലാതാവുകയും ചെയ്യുമല്ലോ. അല്ലെങ്കിൽ ആ ക്ഷണത്തിന് ഉത്തരം ചെയ്യൽ നിർബന്ധം ഇല്ല, അവൻ അവിടേക്ക് പോകരുത്. ومن المنكر، നിഷിദ്ധമായ കാര്യത്തിൽപ്പെട്ടതാണ് സതുറു ജിദാരിൻ ബിഹരീരിൻ, ചുമരിനെ പട്ടുകൊണ്ട് മറക്കുക. വഫർഷു മഗ്സൂബത്തിൻ ഔ മസ്റൂഖത്തിൻ, കളവ് ചെയ്യപ്പെട്ട, കട്ടെടുത്ത, അതല്ലെങ്കിൽ പിടിച്ചുപറിക്കപ്പെട്ട വിരിപ്പിനെ വിരിക്കലും. وَوُجُودُ مَنْ يُلْحِقُ الْحَاضِرِينَ بِالْفَحْشِ وَالْكَذِبِ. وَوُجُودُ مَنْ, ഒരുത്തൻ ഉണ്ടാവരും. എങ്ങനെയുള്ള ഒരുത്തനാണ്? യുൽഹിഖു, അവൻ ചിരിപ്പിക്കും. അൽഹാളിരീന, അവിടെ സന്നിഹിതരായ ആളുകളെ. ബിൽഫഹ്ഷി, അശ്ലീലം പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ വൽ കദിബി, കളവ് പറഞ്ഞുകൊണ്ടും. അപ്പോ ഈ അശ്ലീലം പറയുക, കളവ് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ആ സദസ്സിൽ ഹാജറുള്ള ആളുകളെ ചിരിപ്പിക്കുന്നവർ അവിടെ ഉണ്ട്. അപ്പോ അത്തരത്തിലുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇൻകാന, അപ്പോൾ ഈ പറഞ്ഞ വിധം ഉണ്ടെങ്കിൽ, നിഷിദ്ധമായ കാര്യം ഉണ്ടെങ്കിൽ, അവൻ ഹാജറാവൽ കൊണ്ട് അത് നീങ്ങിപ്പോവുകയും ഇല്ലെങ്കിൽ, അപ്പോൾ ഹറുമത്തിൽ ഇജാബത്തു, അവിടെ ആ ക്ഷണത്തിന് ഉത്തരം ചെയ്യൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ومنهُ ഈ മുങ്കറിൽപ്പെട്ടതാണ്, ഹറാമായ കാര്യത്തിൽപ്പെട്ടതാണ്, സൂറത്തു ഹയവാനിൻ മുസ്തമിലത്തുൻ അലാമായി ലാ യുംകിനു ബഖാഉഹു ബിദൂനിഹി. ജീവിയുടെ രൂപം എങ്ങനെയുള്ള രൂപമാണ്? മുസ്തമിലത്തുൻ, അത് ചുറ്റിയിരിക്കുന്നു. അലാമ, ഒരു അവയവത്തിന്റെ മേൽ. എങ്ങനെയുള്ള അവയവമാണ്? ലായും കിനു ബക്കാ ഉഹു,
ഈ ജീവി അവശേഷിക്കൽ സാധ്യമാവുകയില്ല ബിദൂനിഹി, ഈ അവയവം കൂടാതെ. അപ്പൊ ഈ ഒരു അവയവം ഇല്ലാതെ ആ ജീവിക്ക് അവശേഷിക്കാൻ സാധ്യമാവുകയില്ല. അങ്ങനെയുള്ള ഒരു അവയവത്തിന്റെ മേൽ ചുറ്റിയ രൂപമാണ് ആ രൂപം എങ്കിൽ, അങ്ങനെയുള്ള രൂപമുണ്ടെങ്കിൽ അവിടെ ഹാജരാകാൻ പാടില്ല. തല, അതുപോലെ തന്നെ മധ്യഭാഗം, ഇതൊക്കെ ഉള്ള ഒരു രൂപമാണ്. ഇത് ഉണ്ടെങ്കിലേ ഒരു ജീവി ജീവനോടെ അവശേഷിക്കുകയുള്ളൂ. അപ്പോ തലയും മധ്യഭാഗങ്ങളൊക്കെ ഉള്ള രൂപത്തിലുള്ള രൂപമാണ് ഉള്ളതെങ്കിൽ അത് ഹറാമായ രൂപമാണ്. വൈലം യക്കുല്ലഹ നദീറുൻ, ജീവികളിൽ ഈ ജീവികൾ ഈ രൂപത്തിനേക്ക് കടപിടിക്കുന്ന മറ്റൊരു രൂപം ഒരു ഇല്ല. അതിന് ജീവികളിൽ കടപിടിക്കുന്ന ഒരു ജീവി ഇല്ല. ആ രീതിയിലുള്ള ഒരു ജീവിയാണെങ്കിൽ പോലും അത്തരത്തിലുള്ളതാണെങ്കിൽ പറ്റുകയില്ല. ഏതുപോലെ കഫർസിൻ ബി അജ്നിഹത്തിൻ, ജറകുകളോടുകൂടെയുള്ള കുതിര, അങ്ങനെ ജീവികളുടെ കൂട്ടത്തിൽ അത്തരത്തിൽ ഈ രൂപത്തിനോട് കടപിടിക്കുന്ന ഒരു ജീവി ഇല്ല. അതുപോലെ തന്നെ വത്തൈരിൻ ബി വജിഹി ഇൻസാനിൻ, മനുഷ്യ മുഖത്തോടുകൂടെയുള്ള പക്ഷി, ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ പോലും അത് ഹറാമായ രൂപമാണ്, അവിടെ ഹാജരാകാൻ പറ്റുകയില്ല. ഇത്തരത്തിലുള്ള രൂപം നിലനിൽപ്പിന് ആവശ്യമായി വരുന്ന അവയവങ്ങളുടെ മേൽ ചുറ്റിയ രൂപം, ആ രൂപം എവിടെയാണ് ഉള്ളത്? അലാ സഖ്തിൻ, തട്ടിന്റെ മേൽ, മച്ച്, അതുപോലെ തന്നെ മേൽപ്പുര എന്നൊക്കെ പറയാം. ഔ ജിദാരിൻ, അതല്ലെങ്കിൽ ചുമരിന്റെ മേൽ. ഔ സിത്തിരിൻ, അതല്ലെങ്കിൽ വിരിയുടെ മേൽ. എങ്ങനെയുള്ള വിരിയാണ് ഉല്ലിഖ, അതിനെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ലിസീനത്തിൻ, ഭംഗിക്കു വേണ്ടി. ഔ സിയാബിൻ മൽബൂസത്തിൻ, അതല്ലെങ്കിൽ ധരിക്കപ്പെടുന്ന വസ്ത്രത്തിന്റെ മേൽ. ഔ വിസാദത്തിൻ മൻസൂബത്തിൻ, അതല്ലെങ്കിൽ ഉയർത്തപ്പെട്ട തലയണയുടെ മേൽ. അവയുടെ മേലാണ് ഇതുള്ളത്, നാട്ടി നിർത്തപ്പെട്ട തലയണ. ഇവയിലാണ് ഇത്തരത്തിലുള്ള രൂപം ഉള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിശുദ്ധമായ രൂപത്തിൽപ്പെട്ടതാണ്. കാരണം ലി അന്നഹ തസ്ബഹുൽ അസ്നാമ, ഇത്തരത്തിലുള്ള ഈ രൂപങ്ങൾ ബിംബങ്ങളോട് സദൃശ്യമാകുന്നു എന്നതാണ് അവ ഹറാമാണെന്ന് പറയാൻ കാരണം. ഫലാ തജിബുൽ ഇജാബത്തു ഫീ ശൈഇൻ മിന സുവരിൽ മദ്കൂറത്തി, അപ്പോൾ ഈ മേൽ പറയപ്പെട്ട രൂപങ്ങളിലൊന്നും സന്ദർഭങ്ങളിലൊന്നും അവിടെ ഉത്തരം ചെയ്യൽ, ആ ക്ഷണത്തിന് ഉത്തരം ചെയ്യൽ നിർബന്ധം ഇല്ല എന്നുമാത്രമല്ല, ബൽ തഹ്റുമു, ഇത്തരം ഘട്ടങ്ങളിൽ ഉത്തരം ചെയ്യൽ, ക്ഷണം സ്വീകരിക്കൽ ഹറാമാണ്. വലാ അസറ ബി ഹംലിൻ നഖദി, ഒരു നാണയത്തെ ചുമക്കൽ കൊണ്ട് പ്രശ്നമില്ല, വിരോധമില്ല. എങ്ങനെയുള്ള നാണയമാണ്? അല്ലദി അലൈഹി, ആ നാണയത്തിന്റെ മേലുണ്ട് സൂറത്തുൻ കാമിലത്തുൻ, പൂർണമായ രൂപമുണ്ട്. ഈ അവശേഷിക്കൽ സാധ്യമാകുന്ന രീതിയിലുള്ള അവയവങ്ങളോടുകൂടെയുള്ള രൂപമുണ്ട്, സൂറത്തും കാമിലത്തും പൂർണമായ രൂപം തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരു നാണയത്തിനെ ചുമക്കൽ കൊണ്ട് വിരോധമില്ല. ലി അന്നഹു, കാരണം ഈ നാണയം ലിൽ ഹാജത്തി, അത് ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. മാത്രവുമല്ല വലി അന്നഹ
ഈ നാണയങ്ങളുടെ മേലുള്ള ഈ രൂപം മുംതഹനത്തുൻ, അവയെ നിസ്സാരമാക്കപ്പെടുന്നതുമാണ്. ബിൽ മുആമലത്തി ബിഹ, ഇവയെ കൊണ്ട് ഇടപാടുകൾ നടത്തൽ കൊണ്ട്. അപ്പോ ഈ നാണയങ്ങളെ കൊണ്ടൊക്കെ ഇടപാട് നടത്തുമ്പോൾ ആ രൂപം നിസ്സാരവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് വിരോധം ഇല്ല. വയജൂസു, അനുവദനീയമാണ്. ഹുളൂറു മഹല്ലിൻ, ഒരു സ്ഥലത്ത് ഹാജറാവൽ, എങ്ങനെയുള്ള സ്ഥലമാണ്, ഫീഹി, ആ സ്ഥലത്തിലുണ്ട്, സുവറുൻ തുംതഹനു, നിസ്സാരമാക്കപ്പെടുന്ന വിധത്തിലുള്ള രൂപങ്ങളുണ്ട്. ആ സ്ഥലത്ത് സംബന്ധിക്കുന്നതിനൊന്നും വിരോധമില്ല. ഏതുപോലെ കസുവരി ബിബിസാത്തിൻ യുദാസു, ചവിട്ടപ്പെടുന്ന വിരിപ്പിലുള്ള രൂപം പോലെ, രൂപങ്ങളെപ്പോലെ, ചവിട്ടാൻ വേണ്ടി വിരിച്ച വിരിപ്പ് പരവതാനി. അതുപോലെ തന്നെ വമിഹദ്ദത്തിൻ യുനാമു, തലയണ പോലെ, എങ്ങനെയുള്ള തലയണയാണ്, യുനാമു ഔ യുത്തക്കൗ അലൈഹ, ആ തലയണയുടെ മേല് ചാരിയിരിക്കപ്പെടും, അതല്ലെങ്കിൽ അതിന്റെ മേൽ ഉറങ്ങപ്പെടും തലക്ക് വെച്ചിട്ട്. അപ്പൊ ആ നിലക്കല്ലാതെ നേരത്തെ പറഞ്ഞത് മൻസൂബത്താണ്, ഉയർത്തപ്പെട്ടത്, അതായത് അത് ഭംഗിക്ക് വേണ്ടി നാട്ടി നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അതല്ല, ഉറങ്ങാൻ, തലയണ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതല്ലെങ്കിൽ അതിന്റെ മേൽ ചാരി ഇരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതിന് ചാരി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ അവിടെ നിസ്സാരമാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആ രൂപങ്ങളോട് കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ ഹാജറാവുന്നതിന് വിരോധം ഇല്ല, അനുവദനീയമാണ്. വത്തബുഖിൻ, മൂടി. അതുപോലെ തന്നെ വഖിവാനിൻ, സുത്ര. വഖസ്അത്തിൻ, പിഞ്ഞാണം. വഇബ്രീഖിൻ, കിൺബി, ജവന എന്നൊക്കെ പറയാം ഇവയെ പോലെ. വക്കഥാ, ഇപ്രകാരം തന്നെയാണ്. ഇൻ കുത്തിഅ റഅ്സുഹ, ആ രൂപത്തിന്റെ തലയെ മുറിക്കപ്പെട്ടാലും, ലിസവാലി മാ ബിഹിൽ ഹയാത്തു, കാരണം ജീവൻ ഉള്ള ഒന്ന് നീങ്ങിപ്പോയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള രൂപങ്ങളാവുമ്പോൾ അവിടെ ഹാജറാവുന്നതിന് വിരോധമില്ല.